ഫോട്ടോസിൽ മാത്രമല്ല നോർമലി നമ്മൾ എടുക്കുന്ന പോർട്രേറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലൈറ്റ് ഫെയ്ഡഡ് ഗ്രീൻ പ്രീസെറ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. അപ്പോൾ പ്രീസെറ്റിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് എങ്ങനെ ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ രണ്ട് മെത്തേഡിലൂടെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ രണ്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫസ്റ്റ് ലിങ്ക് ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവ് ലിങ്കാണ്, നിങ്ങൾക്ക് പാസ്വേഡ് കാര്യങ്ങളൊന്നും വേണ്ട. ഡയറക്റ്റ് ലിങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രീസെറ്റ് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ലൈറ്റ് റൂമിൽ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുക. പക്ഷേ ആ ഒരു മെത്തേഡ് പറഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ റീഡയറക്റ്റ് ചെയ്തിട്ട് കുറച്ച് ആഡുള്ള പേജിലേക്ക് കയറി പോകും, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, സാധാരണ ഞാൻ അങ്ങനെയാണ് പ്രീസെറ്റ് വെക്കാറുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെ പ്രീസെറ്റ് എടുക്കാൻ അറിയാവുന്നവർ ഇപ്പോൾ തന്നെ പോയിട്ട് എടുക്കുക. അറിയാത്തവർക്കായിട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞാൽ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആണ്. താഴത്ത് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ആണ്, പക്ഷേ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. ഒരു 6-digit പാസ്വേഡ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട പോലെ തന്നെ 2-digit നിങ്ങളിപ്പോൾ കിട്ടി. അപ്പോൾ ഇതുപോലത്തെ ഒരു 4-digit കൂടെ മുകളിൽ പോപ്പപ്പ് ചെയ്യും. സോ ആ പാസ്വേഡ് എടുത്ത ശേഷം എന്ത് ചെയ്യുക, നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ആ പാസ്വേഡ് സംഭവങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ടിപ്പ് കൂടെ പറഞ്ഞാൽ 2xലിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, കാരണം ഒറ്റ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, അധികം ടൈംസ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാടും. അപ്പോൾ ആ ഒരു മെത്തേഡ് കാണിച്ചുതരാം. പാസ്വേഡ് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു സൈറ്റിലേക്കാണ് എത്താൻ പറ്റുക. അപ്പോൾ ആ സൈറ്റിൽ കുറേ ഡൗൺലോഡ് ഓപ്ഷൻസ് കാര്യങ്ങളും ആഡുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫയലിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ആഡ് വന്നു, അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ ഇൻസ്റ്റാൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് ടാപ്പ് ചെയ്യാം. അപ്പോൾ ന്യൂ ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം. നമ്മൾ ആ സെയിം ടാബിൽ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരുപാട് ഡൗൺലോഡ്സ് കാര്യങ്ങളുണ്ട്. നമുക്ക് ബ്ലൂ കളറിൽ എന്തെങ്കിലും ഡൗൺലോഡ്സോ ഗെറ്റ് ദ ലിങ്ക് കാണിക്കുമ്പോൾ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ താഴത്ത് ഓപ്പൺ ആൻഡ് കണ്ടിന്യൂ കാണിക്കുന്നുണ്ട് ബ്ലൂ കളറിൽ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും സെയിം ടാബിൽ തന്നെയാണ് ഓപ്പൺ ആവുന്നത്. പുതിയ ടാബ് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ പ്ലീസ് വെയിറ്റ് 5 seconds ടു കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ 5 seconds വെയിറ്റ് ചെയ്യുക. 5 seconds വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അത് ക്ലോസ് ചെയ്യാനുള്ളൊരു ഇൻഡു മാർക്ക് കാണും. സോ ഇൻഡുവിൽ ക്ലിക്ക് ടു കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ താഴേക്ക് വന്ന സമയത്ത് വീണ്ടും ഒരുപാട് ഡൗൺലോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ കളറിൽ കാണിക്കുന്ന ഡൗൺലോഡ് മാത്രം മതി. അപ്പോൾ ഓപ്പൺ ആൻഡ് കണ്ടിന്യൂ വീണ്ടും താഴത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ഓപ്പൺ ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പുതിയ ടാബ് ആണെങ്കിൽ ക്ലോസ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ഓപ്പൺ ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 10 secondsൻ്റെ ഒരു സംഭവം ലോഡാവുന്നുണ്ട്. അതിൻ്റെ മുന്നേ കുറേ ആഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇൻഡ്യൂ അടിച്ചിട്ട് ക്ലോസ് ചെയ്യുക. പിന്നെ ആഡിൽ കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്യേണ്ട. അപ്പോൾ ആ 10 seconds കഴിഞ്ഞ ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ അൺലോക്ക് ലിങ്ക് ഉണ്ടാവും. അപ്പോൾ 10 seconds ലോഡായി കഴിഞ്ഞാൽ 0 seconds ആണെങ്കിൽ നമുക്ക് അൺലോക്ക് ദ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും പുതിയ ടാബ് കാര്യങ്ങൾ എന്തെങ്കിലും ഓപ്പൺ ആവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യുക. നമുക്ക് ആ സെയിം ടാബിൽ തന്നെയാണ്. അപ്പോൾ വാലിഡേറ്റിംഗ് യുവർ ആഡ് ക്ലിക്ക് ഉണ്ട്. അപ്പോൾ ലോഡായ ശേഷം ഗെറ്റ് ദ ലിങ്ക് അടിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ലിങ്കിലേക്കാണ് പോവുക. അവിടെ തന്നെ നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുക. വേറെ കാര്യം പാസ്വേഡോ സംഭവങ്ങളോ ഒന്നും. അപ്പോൾ സെറ്റല്ല, രണ്ട് മെത്തേഡുള്ള എങ്ങനെ പ്രീസെറ്റ് എടുക്കുക എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും എറർ കാര്യങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി. സ്പോട്ടിൽ റിപ്ലൈ ഇല്ലെങ്കിൽ ഇവിടെ എന്തായാലും റിപ്ലൈ കിട്ടും. അപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് 2x അല്ല റീവൈൻഡ് ഇട്ട് കണ്ട് രണ്ട് പ്രാവശ്യം കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് പ്രീസെറ്റ് കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പ്രീസെറ്റിൽ പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രീസെറ്റിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.